19 ബാധിച്ചവരിൽ ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ. എന്നാൽ ഇവയെ നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നിലവിൽ COVID-19 മൂലം TB കേസുകൾ വർദ്ധിച്ചതിന് തെളിവുകളില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ മൂലം 2020 ക്ഷയരോഗ കേസുകൾ 25% കുറഞ്ഞുവെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. കോവിഡ് രോഗികളിൽ TB വരുന്നുണ്ടെന്ന വാർത്തയ്ക്കെതിരെ പുറത്തിറക്കിയ കുറിപ്പിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഈ അറിയിപ്പ്. കോവിഡ് രോഗികളിൽ TB കേസുകളുടെ വർധനയുണ്ടായതായി ആരോപിച്ച് ചില റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ കോവിഡ് രോഗികൾക്കും ക്ഷയരോഗ പരിശോധനയും രോഗനിർണയം നടത്തിയ എല്ലാ TB രോഗികൾക്കും COVID-19 സ്ക്രീനിങ്ങും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ശുപാർശ ചെയ്തു. കോവിഡ് ബാധയ്ക്കും TBക്കും സമാന ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ചുമ, പനി, ശ്വാസതടസ്സം എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ. അതേസമയം ക്ഷയരോഗത്തിന് ദൈർഘ്യമേറിയ ഇൻക്യുബേഷൻ കാലാവധിയും രോഗം മന്ദഗതിയിലുമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കോവിഡ് മൂലമുണ്ടാകുന്ന താൽക്കാലിക രോഗപ്രതിരോധ ശേഷിക്കുറവും ശ്വാസകോശത്തിലെ വീക്കവും ക്ഷയരോഗത്തിലേക്ക് നയിച്ചേക്കാമെന്നതായിരുന്നു വിലയിരുത്തൽ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗാണു ഉണ്ടാക്കുന്ന പകർച്ചവ്യാധിയാണ് ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസ്. ഇത് ശരീരത്തിന്റെ ഏതു ഭാഗത്തെയും ബാധിക്കാമെങ്കിലും 90% പേരിലും കാണപ്പെടുന്നത് ശ്വാസകോശ ക്ഷയമാണ്. പൂർണ്ണമായും ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ക്ഷയം.